ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗീഡ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാർവലിനെ കുറിച്ചാണ്. ഡി സിയെ കുറിച്ച് സംസാരിക്കാത്തത് അപ്ഡേറ്റ്സൊക്കെ കുറവായതുകൊണ്ടാണ്. മേ ബി എല്ലാ അപ്ഡേറ്റ്സും ഇവിടെ ഡി സി ഫാൻഡത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചേക്കായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അപ്ഡേറ്റ്സ് ഒന്നും പുറത്തുവിടാത്തത്. അതിനെ മറികടന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് അപ്ഡേറ്റ് ആണ്. അതിൽ ഒന്ന് അക്വാമാൻ 2 ടൈറ്റിലാണ്. യെസ്, ദ ലോസ്റ്റ് കിങ്ഡം നിങ്ങൾ കേട്ട് കാണും. കൂടാതെ ഇവിടെ വന്നിരിക്കുന്നത് ഫ്ലാഷ് മൂവിയുടെ സെറ്റ് ഫോട്ടോസാണ്. സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. WB അടുത്ത പ്ലാനിങ്ങിനെ കുറിച്ച് വരെ ഇവിടെ ചെറിയൊരു ടീസിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരു DC ടോപ്പിക്കുണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം DC സ്റ്റാഫ്. ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. DC ഫാൻസ് ഒരുപാട് നാളായി വെയിറ്റ് ചെയ്യുന്ന പടങ്ങളിലൊന്നാണ് ദ ഫ്ലാഷ്. ഫൈനലി DC ഫാനും 2020 ഈ ഒരു മൂവി ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. കൂടാതെ ഫ്ലാഷിൻ്റെ സ്യൂട്ടും റിവീൽ ചെയ്തു. മൈക്കിൾ കീറ്റൻ ബാറ്റ്മാൻ റോൾ പ്ലേ ചെയ്യുമെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്കിലൂടെ അത് കൺഫേം ചെയ്തത് 2020 DC ഫാൻഡത്തിലാണ്. ഈ മൂവി ഫ്ലാഷ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നതെന്ന് ഈ മൂവിയുടെ ഡയറക്ടറായ ആൻഡി മുസ്റ്റീരി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഇതിനു മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക, വീഡിയോ ഞാൻ ഇൻസ്ക്രീനിൽ കൊടുത്തേക്കാം. മൈക്കിൾ കീറ്റനെ കൂടാതെ ബെൻ അഫ്ലെക്കും ബാറ്റ്മാൻ റോൾ ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആവുന്നുണ്ട്. ബട്ട് വലിയൊരു റോൾ എക്സ്പെക്ട് ചെയ്യേണ്ട, ചെറിയൊരു ക്യാമിയോ മാത്രമേ കാണൂ. അതായത് ഫ്ലാഷ് പോയിന്റിൽ ബ്രൂസ് വെയ്ൻ എത്രത്തോളം സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു അത്ര തന്നെയായിരിക്കാം ഇവിടെയും കാണിക്കുന്നത്. മേ ബി ബ്രൂസ് വെയ്ൻ എന്ന ക്യാരക്ടറിനെ മാത്രമായിരിക്കാം ഇവിടെ കാണിക്കുന്നത്. സൈബോർഗ് ഈ ഒരു മൂവിയിൽ ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ WB പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സൈബോർഗ് ഫ്ലാഷ് പോയിന്റ് സ്റ്റോറിയിൽ ഇനി വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. ബട്ട് റേ ഫിഷറായിട്ട് WB പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ ആ ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് ഉണ്ടാവില്ല. സോ സൈബോർഗ് ഈ ഒരു മൂവിയിൽ കാണില്ല. ഫ്ലാഷ് പോയിന്റ് സ്റ്റോറിയിലെ ഇനി സൂപ്പർമാനും ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ അത് പോർട്രേ ചെയ്യുന്നത് സൂപ്പർ ഗേളായിരിക്കും. റീസെൻ്റ്ലി ഈ ഒരു മൂവിയുടെ സെറ്റ് ഫോട്ടോസും സെറ്റ് വീഡിയോസും ലീക്ക് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. ഇവിടെ സൂപ്പർ ഗേളിനെ ചെയ്യുന്നത് സാഷ കെയ ആണ്. ഈ മൂവിയിലൂടെ നെക്സ്റ്റ് DC ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. മൾട്ടിവേഴ്സിന് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നത് ഈ മൂവി ആയിരിക്കും. കൂടാതെ DC തുടർന്നുള്ള ജേണിക്ക് ഒരു വലിയ ബേസ് കൊടുക്കുന്നതും ഈ മൂവി തന്നെയായിരിക്കും. ഇതിനെല്ലാം പുറമെ ക്യാമിയോസിലും ടീം ഓഫ് മൂവീസിലും മാത്രം കണ്ടിട്ടുള്ള ബാരി അലൻ എന്ന ക്യാരക്ടറിനെ, അതായത് ഫ്ലാഷിനെ, ഈ മൂവിയിൽ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ നമുക്കൊരു ഫ്ലാഷ് ലോഗ് തന്നിട്ടുണ്ട്. ആക്ച്വലി വേറെ ലെവലാണെന്ന് പറയാം. ഇത് ജസ്റ്റ് ഒരു ലോഗോ മാത്രമല്ല, കോസ്റ്റ്യൂമിലെ ചെസ്റ്റ് പാർട്ടും കൂടിയാണ്. കോസ്റ്റ്യൂമിലെ ടെക്സ്ചർ എല്ലാം ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് കണ്ട മൂവീസിൽ കുറച്ച് ഓൾട്ടർ ചെയ്ത ഒരു ഫ്ലാഷ് സ്യൂട്ടാണ് കൊടുത്തത്. ബട്ട് ഇവിടെ ഡയറക്റ്റ് കോമിക് അക്യുറേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തന്നെ ഈ മൂവിയുടെ പ്ലസ് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലാഷിൻ്റെ ലോഗോ കൂടാതെ മൈക്കിൾ കീറ്റൻ്റെ ബാറ്റ്മാൻ്റെയും ഒരു ലോഗോ തന്നിട്ടുണ്ടായിരുന്നു. 1989 ടിം ബർട്ടൻ്റെ ബാറ്റ്മാൻ മൂവിയിലാണ് മൈക്കിൾ കീറ്റൻ ബാറ്റ്മാനായി ഡെബ്യൂട്ട് നടത്തുന്നത്. പിന്നീട് അതിനുശേഷം ബാറ്റ്മാൻ റിട്ടേൺസ് എന്ന മൂവിയിലും മൈക്കിൾ കീറ്റൻ ബാറ്റ്മാനായി വന്നിട്ടുണ്ട്. അവസാനം ഇപ്പോൾ അദ്ദേഹം DCEU ടൈറ്റിലിൽ വരുന്ന, അല്ലെങ്കിൽ വേൾഡ് ഓഫ് DC ടൈറ്റിലിൽ വരുന്ന ഫ്ലാഷ് മൂവിയിലും ബാറ്റ്മാനായി അപ്പിയറൻസ് നടത്തുന്നു. ഇവിടെ ഈ ഒരു ലോഗോയിൽ കാണിക്കുന്നത് ബാറ്റ്മാൻ്റെ ചെസ്റ്റ് പോർഷനാണ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മുമ്പ് കണ്ട രണ്ട് മൂവീസിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയ ഒരു ബാറ്റ്മാൻ ലുക്ക് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ചെസ്റ്റിൽ ബ്ലഡ് ഡ്രോപ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ബാറ്റ്മാൻ ലോഗോയ്ക്ക് പിന്നിൽ ഒരു കാലത്ത് കോമിക്സിലെ ആ ഒരു ഐക്കോണിക് യെല്ലോയും നമുക്ക് കാണാൻ പറ്റും. കോമിക്സിൽ ബാറ്റ്മാൻ നോ കില്ലിംഗ് റൂൾ ഫോളോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാൻ അത് ഫോളോ ചെയ്യുന്നില്ലെന്ന് DCയിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. കൂടാതെ റോബിൻ്റെ ഡെത്ത് എന്ന് വലിയൊരു റീസണും അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കീറ്റൻ്റെ ബാറ്റ്മാൻ എടുത്താലും ഏകദേശം അതിനോട് സാമ്യം വരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണിത്. ഈ മൂവിയിൽ നോ കില്ലിംഗ് പോളിസി ഫോളോ ചെയ്യാത്ത, അത്രയും റൂഡായ ഒരു ബാറ്റ്മാനെയാണോ കാണിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഫ്ലാഷ് പോയിന്റ് സ്റ്റോറി ലൈൻ ബാറ്റ്മാൻ ആകുന്ന തോമസ് വെയ്ൻ അത്രയും റൂഡായ ഒരു ക്യാരക്ടർ തന്നെയാണ്. മേ ബി ആ ഒരു ക്യാരക്ടറൈസേഷൻ ഇവിടെയും കൊണ്ടുവന്നേക്കാം. ചിലപ്പോൾ ഈ മൂവിയുടെ എൻഡിങ്ങിൽ മൈക്കിൾ കീറ്റൻ്റെ ബാറ്റ്മാൻ മരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടീസിംഗ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാനും പറ്റും. ഫ്ലാഷിൻ്റെയും ബാറ്റ്മാൻ്റെയും ലോഗോയ്ക്ക് ശേഷം ഡയറക്ടർ റിവീൽ ചെയ്ത ലോഗോയാണ് സൂപ്പർ ഗേൾ. ഇവിടെ സൂപ്പർ ഗേളിൻ്റെ ലോഗോ ശ്രദ്ധിച്ചാൽ ഹെൻറി കാവലിനോട് സിമിലർ ആയിട്ടുള്ള ലോഗോ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, എങ്കിൽ തന്നെയും ആ ഒരു ലുക്ക് വൈസ് വെച്ച് രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ സൂപ്പർമാൻ്റെ കസിനായ കാറ ജോറൽ എന്ന ക്യാരക്ടറിനെ അതേ ഡിസൈനിൽ തന്നെ കൊണ്ടുവരുന്നത് കൊണ്ട് ഹെൻറി കാവലിൻ്റെ സൂപ്പർമാനും റിട്ടേൺ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് DCയിലേക്ക് റിട്ടേൺ ആവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഈ ക്യാരക്ടറിൻ്റെ കുറേ സെറ്റ് ഫോട്ടോസും സെറ്റ് വീഡിയോസും ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ക്യാരക്ടർ ഒരു പറക്കുന്ന സീക്വൻസും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സീനിൽ ഈ ക്യാരക്ടറിനെ കേപ്പില്ല. ഇതൊരു ഫ്ലൈയിങ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ അത് CG ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതൊരു ലാൻഡിങ് സീനാണെന്ന് വീഡിയോ കൺഫേം ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന് ഫ്രണ്ടിൽ പറന്ന് നിൽക്കുന്നതായി കാണിക്കുന്നു. ആ ഒരു ബിൽഡിംഗ് ഏതാണെന്ന് റിവീൽഡ് അല്ല. അവിടെ നിന്ന് ചിലർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും കാണാൻ പറ്റും. ഐ തിങ്ക് കാരാസോറൽ ഇവിടെ ആരെയോ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഷോട്ടിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സാക്ഷിയെ കാണാം. ഈ ഒരു സീനിൽ ആ ഒരു ക്യാരക്ടറിന് കേപ്പുണ്ട്. ഇവിടെ ഈ ഒരു സീനിൻ്റെ കുറച്ചധികം സെറ്റ് ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ട്.
ആക്ച്വലി ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ക്യാരക്ടർ ബാരിയലിനെ കാണാനായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലാഷ് എത്ര യൂണിവേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു യൂണിവേഴ്സിൽ മൈക്കിൾ കീറ്റന്റെ ബാറ്റ്മാനും മറ്റൊരു യൂണിവേഴ്സിൽ സൂപ്പർ ഹീറോ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു യൂണിവേഴ്സിലാണെന്ന രീതിയിലും കാണിക്കാം. അല്ലെങ്കിൽ ഇത് മെയിൻ ടൈം ലൈൻ ആവാനും ചാൻസ് ഉണ്ട്. ഇതിനെ കൂടാതെ ഒരു ന്യൂസ് മാൻ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് സെൻട്രൽ സിറ്റിയിലാണെന്നും ക്ലിയർ ആയിട്ടുണ്ട്. സെൻട്രൽ സിറ്റിയിലാണ് ഫ്ലാഷ് താമസിക്കുന്നത്. ചിലപ്പോൾ ഇത് സെൻട്രൽ സിറ്റിയുടെ ഒരു ഓൾട്ട് വെർഷൻ ആയിരിക്കാം. മറ്റൊരു പിക്ചറിൽ നമുക്ക് കുറച്ച് ബിൽഡിങ്സും കാണാൻ പറ്റും. അതായത് ഈ ഒരു സിറ്റിയുടെ കുറച്ച് എക്സ്റ്റെൻഡഡ് പിക്കാണിത്. ഇത് കണ്ടിട്ട് ഒരു ഗോതം സിറ്റി വൈബാണ് കിട്ടുന്നത്. അവിടെ നമുക്കൊരു ലക്ഷ്യൂറിയസ് കാറ് കാണാൻ സാധിക്കും. റിച്ച് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബ്രൂസ് വെയ്നെ തന്നെയാണ്. മറ്റൊരു ഷോട്ടിൽ ഈ കാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫോട്ടോയും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ബ്രൂസ് വെയ്ൻ്റെ ആയിരിക്കാം. ബട്ട് ആരുടെ എന്നാണ് സംശയം? ബെൻ അഫ്ലെക്കിൻ്റെ ആണോ അതോ മൈക്കിൾ കീറ്റിൻ്റെ ആണോ? ഇതിനെ കൂടാതെ ഇവിടെ നമുക്ക് ഗാൽ ഗാഡറ്റിൻ്റെ വണ്ടർ വുമൻ ടീസിയും കാണാൻ സാധിക്കും. അതിലൊരു ബസ്സിൽ വണ്ടർ വുമൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സീൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കറൻറ്റ് ടൈം ലൈൻ ആവാനാണ് സാധ്യത കൂടുതൽ. സോ ബെൻ അഫ്ലെക്കിൻ്റെ സീനായിരിക്കാം ഇത്. ഇത് കണ്ടിട്ട് സെയിം ലൊക്കേഷൻ തന്നെയാണ് തോന്നുന്നത്. ഈ മൂവിയിൽ വണ്ടർ വുമൻ ഉണ്ടാവുമെന്ന് റൂമറുണ്ട്, പക്ഷേ അത് കൺഫേം ചെയ്തിട്ടില്ല. ഇവിടെ സെറ്റ് ഫോട്ടോസ് ലീക്കായ സ്ഥലത്ത് മൈക്കിൾ കീറ്റൻ്റെയും ഫോട്ടോ ലീക്കായിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഏകദേശം ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ മൈക്കിൾ കീറ്റനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മൈക്കിൾ കീറ്റൻ്റെ യൂണിവേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. ഇവിടെ വണ്ടി കുറച്ച് മോഡേൺ ആണ്. ലൊക്കേഷൻ സെൻട്രൽ സിറ്റി തന്നെയാണ്. കൂടാതെ വണ്ടർ വുമൻ്റെ ടീസിയും കാണിക്കുന്നു. ബാരിയാലിൻ്റെയും ഐറിസ് വെസ്റ്റിൻ്റെയും ഒരു സെറ്റ് ഫോട്ടോസും ഇവിടെ ലീക്കായിട്ടുണ്ട്. അതും ഈ ഒരു സെയിം ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. സോ മെയിൻ ടൈം ലൈനിൽ നടക്കുന്ന ഒരു സീക്വൻസ് ആയിരിക്കാം ഇത്. എന്നാൽ ഇവിടെ ലീക്കായിട്ടുള്ള മൈക്കിൾ കീറ്റൻ്റെ സെറ്റ് ഫോട്ടോസ് നോക്കുമ്പോഴും ക്ലിയർ ആവുന്നത് ഈ ഒരു സെയിം ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ മൈക്കിൾ കീറ്റൻ്റെ ബാക്കിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സെയിം സാധനം തന്നെയാണ് ആ കാറിൻ്റെ സെറ്റ് വീഡിയോസിലും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മൈക്കിൾ കീറ്റൻ്റെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെയുള്ള വണ്ടർ വുമൻ ടീസിങ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മേ ബി രണ്ട് റിയാലിറ്റിയിലെ സെൻട്രൽ സിറ്റി ആയിരിക്കാം ഇത്. അതിൽ ഈ സീൻ മൈക്കിൾ കീറ്റിൻ്റെയും വണ്ടർ വുമൻ്റെ സീൻ മെയിൻ ടൈം ലൈനും ആവാം. ഇവിടെ മൈക്കിൾ കീറ്റൻ ബാരിയാലിനോട് സംസാരിക്കുന്നൊരു ഫോട്ടോയും നമുക്ക് കാണാൻ പറ്റും. അതിൽ ബാരിയാലിൻ ഒരു കോട്ടും സ്യൂട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ ലണ്ടനിലെ സെൻറ്റ് പോൾ കാത്തഡ്രലാണ്. അവിടെ ഒരു കോട്ട് ഇയറിങ്ങിന് വന്നിരിക്കുന്ന ബ്രൂസ് വെയ്നെ ആയിരിക്കാം ഈ ഒരു സീനിൽ കാണിക്കുന്നത്. അവിടെ വെച്ച് ബാരിയാലിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം ഈ സീൻ. കോമിക്സിൽ ഫ്ലാഷ് തൻ്റെ പ്രശ്നം സോൾവ് ചെയ്ത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ചില ഓൾട്ടറേഷൻസ് എല്ലാം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു സീനിൽ കാണിക്കുന്നത്. ഇത് മൂവിയുടെ എൻഡിങ് ആവാനും ചാൻസ് ഉണ്ട്. അതായത് ഫ്ലാഷ് ടൈം ട്രാവൽ ചെയ്തപ്പോൾ എത്തിപ്പെട്ട യൂണിവേഴ്സ് ആയിരിക്കാം മൂവി ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ മൂവിയുടെ അവസാനം ആ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഈ റിയാലിറ്റീസ് എല്ലാം മെർജായിട്ടുണ്ടാവാം. അതായത് ഫ്ലാഷ് പോയിന്റ് നടന്നതിൻ്റെ എഫക്റ്റായി മൈക്കിൾ കീറ്റൻ്റെ ബാറ്റ്മാനും സൂപ്പർ ഗേളും മെയിൻ റിയാലിറ്റിയിൽ മെർജായിട്ടുണ്ടാവാം. അവർ രണ്ടുപേരും ഈ ഒരു യൂണിവേഴ്സിൽ തന്നെ ജീവിക്കുന്നതായിട്ടും കാണിച്ചേക്കാം. ചിലപ്പോൾ ആ ഒരു ഓൾട്ടറേഷൻ്റെ ഭാഗമായി അഫ്ലെക്കിൻ്റെ ബാറ്റ്മാൻ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് പോവാനും അതിനെ റീപ്ലേസ് ചെയ്ത് മൈക്കിൾ കീറ്റൻ വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ മെയിൻ ടൈം ലൈനിലെ ബാറ്റ്മാൻ കീറ്റനായിരിക്കും. ഈ ഒരു സെയിം എഫക്റ്റ് തന്നെ ചിലപ്പോൾ സൂപ്പർമാൻ്റെ കേസിലും സംഭവിച്ചേക്കാം. അതായത് ഹെൻറി കാവൽ പോയി സാഷ സൂപ്പർ ഗേളായി വന്നേക്കാം. അല്ലെങ്കിൽ രണ്ട് ബാറ്റ്മാനും ഒരു സൂപ്പർമാനും ഒരു സൂപ്പർ ഗേളും ഉള്ള യൂണിവേഴ്സ് ആവാം ഇത്. WB എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. മൊത്ത സെറ്റ് ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് ഇതെല്ലാം സെയിം ലൊക്കേഷൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞതുപോലെയാണ് നടക്കുന്നതെങ്കിൽ ഹെൻറി കാവലിനെ ഇനി നോക്കണ്ട. WB അവരുടെ സൂപ്പർമാനായിട്ട് സൂപ്പർ ഗേളിനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ മെയിൻ ടൈം ലൈനിൽ ഓൾഡ് ബാറ്റ്മാനും എർത്ത് 2 റോബർട്ട് പാറ്റിൻസന്റെ യങ്ങർ വെർഷൻ ബാറ്റ്മാനും വന്നേക്കാം. മറ്റൊരു സെറ്റ് ഫോട്ടോസിൽ ബാരിയാലിനും ഐറിസ് വെസ്റ്റും നിൽക്കുന്നത് കാണാം. ആ കോർട്ടിൽ നിന്ന് ഇവർ രണ്ടുപേരും ഇറങ്ങി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ബാരിയുടെ അച്ഛനായ ഹെൻറി ആലൻ്റെ കേസായിരിക്കാനും ചാൻസ് ഉണ്ട്. ജോസ് വീഡിൻ്റെ മൂവി ആയാലും അതുപോലെ തന്നെ സാക്കിൻ്റെ മൂവി ആയാലും ഈ രണ്ട് മൂവിയിലും ബാരിക്ക് ഫോറൻസിക് ലാബിൽ ജോലി കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെയായിരിക്കും തൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം ബാരിയാലൻ തെളിയിക്കുന്നത്. ഇവിടെ ഈ ഒരു കേസ് നടത്താൻ മൈക്കിൾ കീറ്റൻ്റെ ബ്രൂസ് വെയ്നായിരിക്കാം ബാരിയാലിനെ സഹായിക്കുന്നത്. ഇവിടേക്ക് വന്നിറങ്ങുന്ന സൂപ്പർ ഗേളിനെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ കണ്ട ആ ഒരു സെറ്റ് ഫോട്ടോസിൽ കാണിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ബാറ്റ്മാനെ മാത്രം റീപ്ലേസ് ചെയ്യാനും സൂപ്പർമാനും സൂപ്പർ ഗേളും ഒറ്റ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു സെറ്റ് ഫോട്ടോസിൽ കാണിക്കുന്ന മറ്റൊരു ഹിഡൻ ഡീറ്റെയിലിംഗ് ആണ് ഫ്ലാഷിൻ്റെ റിംഗ്. ഇവിടെ ഈ സെറ്റ് ഫോട്ടോസിൽ നിന്ന് ബാരിയാലിൻ്റെ കയ്യിൽ ആ ഒരു റിംഗ് കാണാൻ സാധിക്കും. കോമിക്സിൽ ഫ്ലാഷ് സൂപ്പർ ഹീറോ ആവുന്ന നേരത്ത് ആ ഒരു റിംഗിൽ നിന്നാണ് തൻ്റെ കോസ്റ്റ്യൂം പുറത്തെടുക്കുന്നത്. ഇവിടെ ഫ്ലാഷിൻ്റെ കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബാറ്റ്മാനാണ്, അഫ്ലെക്കിൻ്റെ ബാറ്റ്മാനാണെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെയായിരിക്കാം ഈ ഒരു റിംഗ് ലഭിക്കുന്നത്. ചിലപ്പോൾ മൈക്കിൾ കീറ്റൻ കൊടുക്കുന്നതാവാനും വഴിയുണ്ട്. ആക്ച്വലി ഇവിടെ WB പ്ലാൻ ചെയ്യുന്നത് സൂപ്പർമാനെ മാറ്റി മറ്റൊരു സൂപ്പർ ഗേളിനെ കൊണ്ടുവരാനായിരിക്കുമോ? ഷെസാം മൂവിയിൽ സൂപ്പർമാനെ ടീസ് ചെയ്തുകൊണ്ട് തന്നെ സൂപ്പർമാൻ പോകാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ബട്ട് പോസിബിളി ഫ്ലാഷ് പോയിന്റ് സാക്ക് സ്നൈഡറിൻ്റെ ഫുൾ വിഷൻ ഇറേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓൾട്ടറേഷൻ്റെ ഭാഗമായി സൂപ്പർമാൻ പോയെന്നും വരാം. ഇത് തന്നെ ബാറ്റ്മാൻ്റെ കേസിൽ നടന്നേക്കാം. ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാൻ ഓഫ് സ്റ്റീൽ 2 അനൗൺസ് ചെയ്യാത്തത്. എന്താവുമെന്നറിയില്ല. 2021 DC ഫാനം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നേക്കാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. മേ ബി അവസാനം വലിയൊരു പ്രതിഷേധം തന്നെ വേണ്ടി വന്നേക്കാം. ബെൻ അഫ്ലെക് പോകുമെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്.
പകരം എന്ത് നടക്കുമെന്നറിയില്ല, ചിലപ്പോൾ കീറ്റൻ റീപ്ലേസ് ചെയ്യുമായിരിക്കാം. ബട്ട് എനിക്കതിനോട് താല്പര്യം തോന്നുന്നില്ല. സൂപ്പർ ഗേളിനെ കൊണ്ടുവരാനായിരിക്കാം ഒരു ബ്ലാക്ക് സൂപ്പർമാൻ റീബൂട്ടിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതിനെ തുടർന്ന് വലിയൊരു പ്രതിഷേധം വന്നപ്പോൾ ആ ക്യാരക്ടറിനെ മൾട്ടിവേഴ്സിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നും WB പറഞ്ഞു. മെയിൻ ടൈം ലൈനിൽ ഒരു സൂപ്പർമാൻ ഇല്ലാതെ പകരം മൾട്ടിവേഴ്സിൽ നിന്ന് ഒരു ബ്ലാക്ക് സൂപ്പർമാനെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. എൻ്റെ തോന്നൽ മാത്രമാണ്, ബട്ട് WB ആണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, റെഡി ധർമ്മടാ, വി വിൽ യൂസ് അവർ ഓൾവേസ്.